എസ്റ്റേറ്റിൽ പറഞ്ഞു കേട്ടതാ. എന്താ പേര്? ബേബി. ഏതുവരെ പഠിച്ചു? ഏഴാം ക്ലാസ് വരെ. ഡ്രൈവിംഗ് അറിയാമോ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആർക്കും കിട്ടും? ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചത്. അറിയാം, ജീപ്പും ലോറിയും എല്ലാം ഓടിക്കും. ഇപ്പൊ നിന്റെ പേരിൽ എത്ര കേസുണ്ട്? ആക്സിഡന്റിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല സാർ. വളരെ മോശം. ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നീ ഡ്രൈവർ ആണെന്ന് പറഞ്ഞു വന്നിട്ട് എന്താ കാര്യം? ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുമ്പോഴല്ല ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതിനു മുമ്പ് എവിടായിരുന്നു ജോലി? കവളപ്പാറ എസ്റ്റേറ്റിൽ. എന്താ അവിടുന്ന് പോകുന്നത്? വല്ലതും മോഷ്ടിച്ചിട്ടാണോ? അല്ല, മോഷ്ടിക്കാനുള്ള അവസരം അവിടുത്തെ മുതലാളി എനിക്ക് തന്നിരുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം തന്നിരുന്നു. പിന്നെന്താ പോരാൻ കാരണം? മുതലാളി എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിറ്റു. നിനക്കിവിടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല, ഒറ്റ തടിയാ. അപ്പൊ ശമ്പളമൊന്നും വേണ്ടല്ലോ, ചെലവിടുന്നാ പോരെ. പോരാ, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടണം. ഗുഡ്. തൽക്കാലം നീ എന്റെ ഡ്രൈവറായിട്ടിരിക്കും, പിന്നെ ജോലി കണ്ടിട്ട് തീരുമാനിക്കാം. ശരി സാർ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? ആ മീര, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. Why should you find a boy who has come from somewhere else? That will have an older person. He seems to be innocent, Meera. Let's try. ഇപ്പൊ തന്നെ ജോലിക്ക് ചേരാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അതെ സാർ. എന്നാ നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം, നിന്റെ ഡ്രൈവിംഗ് ഒന്ന് കാണട്ടെ. എന്റെ ജീവന്റെ താക്കോലാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബി കെയർഫുൾ. ആവശ്യമുള്ളപ്പോ പറയാം, താൻ പോയി തന്റെ ജോലി നോക്ക്. ഇതാണ് എന്റെ ജോലി. ഡ്രൈവിംഗ് സാർ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഓവർ ടേക്കിങ്ങും ഓവർ സ്പീഡും. ഈ ജോലി നിനക്ക് പറ്റില്ല. ഞാൻ പതുക്കെ ഓടിച്ചപ്പോൾ സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് സ്പീഡ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ സാറിന്റെ മുഖം കണ്ടപ്പോ. എന്താ എന്റെ മുഖത്തിന് കുഴപ്പം? മേലിൽ ഇങ്ങനെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുത്. ആ കയറ്. എന്നെ ഇവിടുത്തെ ഡ്രൈവറായിട്ട് നിയമിച്ചു. ഇന്നു മുതൽ ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചോളാൻ സാർ പറഞ്ഞു. എടാ കൊച്ചനെ, നീ ഏത് ജാതിക്കാരന? ആൺജാതി. അല്ലടാ, ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ഇതിൽ ഏത് ഐറ്റത്തിൽപ്പെട്ടതാ? ഞാൻ സത്യക്രിസ്ത്യാനിയാ. ആഹാ, അപ്പൊ നമ്മൾ രണ്ടും ഒരു ജാതിക്കാരാണല്ലോ, അതിൽ ഏത് ഐറ്റംസ് ഇപ്പെടും? ശരിയന, ഞാൻ റോമൻ കത്തോലിക്കന. സ്വപ്പ കൂടി ഐറ്റവാ. നീ വാ. ആ ഇതാ നിന്റെ ക്വാർട്ടേഴ്സ്. ആ മരിച്ചുപോയ പഴയ ഡ്രൈവർ ഗോപാലൻ ഇവിടാ താമസിച്ചിരുന്നു. വണ്ടി മറിഞ്ഞാ മരിച്ചത്, അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആത്മാവ് ഈ പരിസരം വിടുകയല്ല. നീ എന്താ പേടിക്കാത്തെ? മരിച്ചുപോയ ആളുകൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ നിനക്ക് പ്രേതത്തിനെ പേടിയില്ലേ? ഞാനൊരു പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് ഐറ്റംസിനാ? ഒരു കൂട്ടിന്. എന്റെ കർത്താവേ, ഞാൻ എന്തോന്നായി കേൾക്കുന്നേ. എന്നാൽ എനിക്ക് കൂട്ടിന്. ചേട്ട എവിടെ കിടന്നു? എടാ തീവ്രവാദി, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഈ ചെറുപ്രായത്തിലെ എന്നെ കർത്താവിങ്കിൽ നിദ്ര പ്രാപിപ്പിക്കാനായിരിക്കും നിന്റെ ആലോചന. ആ നിന്നെ കുളിക്കണേ, കുളിമുറി അവിടെ ഉണ്ട്. എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ് എടുക്കണം. അപ്പൊ തുണിയും കൊണാനും ഇല്ലാതെ കയ്യും വീശിങ്ങി പോരുമായിരുന്നു. ജോലി മാത്രം തന്നാ പോരെ, തുണി ഐറ്റംസും തരണോ? ജോലി കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നത്. അതാണ് എന്റെ മുതലാളി. തൽക്കാലം ഇങ്ങോട്ടിരിക്കെ, ഞാൻ മാറാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതാക്കോല്. ആ
2% അധിക പലിശ. എല്ലാ നിക്ഷേപങ്ങൾക്കും June 20 വരെ 26%, 28%, 30%, 32%. അല്ല ഇതാര് മീരമോളാ, ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാ മോളെ? വീഡിയോ ക്യാമറ ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതെന്നാ വരെ വരും? 25,000 വരും. ഓ, ഫോട്ടോ എടുക്കുന്ന കിട്ടോക്കിന്റെ വിലയേ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ദേ ഇത് കണ്ടാ. ആന്റി എവിടെ അങ്കിൾ? ആന്റി, ഹായ് ആന്റി. ആ മീരയോ, മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്നു പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വാ വാ, കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ സ്ത്രീധനം 2,00,000 രൂപയെ. പ്രിയ, പ്രിയ, ഞാനിവിടെ നിന്ന് മരത്തേ നിന്ന് കുലുക്കിയെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാവകൽ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ജോലി കൊത്തേണ്ടി വരും. ഒവ്വേ, ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ, ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടനെ തഴഞ്ഞോ? നിനക്ക് തമാശയാ, എനിക്ക് ഡോക്ടറും വേണ്ട, ആരും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് എന്നെ വലിയ കമ്പോ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. അക്കാര്യം ഞാനേറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കയറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആണെന്നല്ലേ എന്റെ ചേട്ടനെന്ന് നിനക്കറിയാവല്ലോ. ആ പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോള് പോസ്റ്റിൽ വീഴുന്നത്. എന്താ വന്നേ? ഞാനോ? അങ്കിളെന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുമോ? എന്താങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2,00,000 കൊടു, 3,00,000 കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5,000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാൻ 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതാണോ 2,00,000 രൂപ? ആ പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ള അറിയാൻ ഇടവരരുത്. ആ മോള് വിളിക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്ന
ഒരു വാലിനെ വെറുതെ ഉള്ളൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ദേ കണ്ടു വരുന്ന അരച്ച മുടി. ആ ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരക്കും, അല്ല നിന്നെ പോലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി, തലമുടി ചെയ്ത് തരാനും നരച്ച മുടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാൽ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ, ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ, അതല്ലേ നമുക്ക് ലാഭം? അങ്ങനൊന്നും ലാഭിക്കണ്ട, ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാ മാത്രം മതി. ചേട്ടനെന്താ ആരാന്ന് ചോദിക്കാത്ത? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയൊന്നും, ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ. കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ, എനിക്ക് കിടക്കണ്ടേ? കുറച്ച് നമ്മൾ നീ കിടക്കും മതിയോ? എന്താ മീരേ, ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ, മര്യാദ കിടന്നില്ല ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ.